ഇനി ഈ നിമിഷം വീണ് മരിച്ചു പോയാലും എനിക്ക് യാതൊരു വിഷമവും ഇല്ല. എന്റെ മോൻ പേടിക്കണ്ട കേട്ടോ, അമ്മയുടെ ഇറങ്ങുക തന്നെ ചെയ്യും. വേണ്ടമ്മേ, ഇനി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാല് എനിക്കുള്ള ശിക്ഷയാണ്. എനിക്ക് എന്റെ അമ്മയെ സ്നേഹിക്കണം, അമ്മയുടെ കൂടെ ഇരിക്കണം, അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരു മകന്റെ എല്ലാ ധർമ്മങ്ങളും എനിക്ക് ചെയ്യണം അമ്മേ, അതിനെന്നെ അനുവദിക്കണം. അമ്മയുടെ ഭഗവതിയെ പിടിച്ച് ഞാൻ ആണയിട്ട് പറയാം, ഇനി മുതൽ അമ്മയുടെ നല്ലൊരു മോനായിരിക്കും ഞാൻ. എന്റെ ഭഗവതി, ആ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ അമ്മ തന്നെയാണല്ലോ അവതരിച്ച് എന്റെ മുമ്പിൽ വന്നത്. അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കാണ് ഇങ്ങനെ തിരുത്താൻ കഴിയുക? കാത്തോളണേ അമ്മേ, കാത്തോളണേ, കാത്തോളണേ. എന്താ മോളെ കഴിക്കാത്തത്? ആ അമ്മൂമ്മയുടെ കാര്യം ഓർത്തിട്ടാ. കഷ്ടമല്ലേ അച്ഛാ? അമ്മൂമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ അച്ഛനെ ഓർത്തു. എന്താ ഓർത്തത്? അച്ഛൻ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്, ചേർത്ത് പിടിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വലുതാവുമ്പോ അച്ഛനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അച്ഛൻ എന്തോരം സങ്കടം ഉണ്ടാവും. അതിന് വേദക്കുട്ടി അങ്ങനെ ചെയ്യില്ലല്ലോ. ഞാൻ ചെയ്യില്ല, പക്ഷേ എങ്ങനെയാ അമ്മൂമ്മയുടെ മോന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹം മനസ്സ് തിരുത്തുമോ? ആ അമ്മൂമ്മയെ വീണ്ടും സ്നേഹിക്കോ അച്ഛാ. മോളെ, മനുഷ്യരുടെ മനസ്സില് ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസനുണ്ട്, എപ്പോ വേണമെങ്കിലും അത് പുറത്തു വരാം. അത് നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചാണ്. നമ്മുടെ മനസ്സിലെ നല്ല ഗുണങ്ങളെയൊക്കെ കീഴടക്കി ആ രാക്ഷസൻ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും. വിലപിടിച്ച ബന്ധങ്ങളെ തിരിച്ചറിയാതെ വരും, കണ്ണീരിനെ അവഗണിക്കാൻ തോന്നും. അതാ അയാൾക്കും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനും കുഞ്ഞു പെണ്ണും കൂടി സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞതുപോലെ തോന്നി. ആ എങ്കിൽ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ആ ചിന്തിക്കാൻ കഴിയട്ടെ, ദേവി അയാൾക്കും ആ അമ്മയ്ക്കും നന്മ വരുത്തട്ടെ. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയപ്പോഴൊന്നും ആ അമ്മൂമ്മ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. മോനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ അഭിമാനത്തോടെ പറഞ്ഞത്? അച്ഛനമ്മമാരുടെ മനസ്സ് അങ്ങനെയാ, അത് എപ്പോഴും മക്കളുടെ അഭിമാനത്തിനെ ഒതിഞ്ഞു പിടിക്കും. അത് മക്കൾക്കും അറിയാം. അതുകൊണ്ടാണ് ചിലർ ദ്രോഹിക്കാൻ മടിക്കാത്തത്. ഒരു പരാതിയായിട്ട് പോലും അച്ഛനമ്മമാർ അത് പുറത്തു പറയില്ല. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി അമ്മൂമ്മയെ കാണാൻ പോകും. എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. ഞാൻ പോകുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, പോയി അന്വേഷിച്ചോളൂ, അമ്മയ്ക്ക് സന്തോഷമായിരിക്കും. ആ പിന്നൊരു കാര്യം, നാം നടക്കുന്ന വഴികളിൽ സങ്കടത്തിൻ്റെതായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. അതിനോടൊക്കെ പ്രതികരിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ ആ വിഷമം മനസ്സിൽ കൊണ്ട് നടക്കരുത്. അങ്ങനെ ആയാൽ അതിനേ സമയമുണ്ടാവും. മോക്കിപ്പോ പഠിക്കാനുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോ മനസ്സ് തളർന്നാൽ ശരിയാകുമോ? എല്ലാം ഞാൻ ചെയ്തോളാം അച്ഛാ. എങ്കിൽ ആദ്യം ഭക്ഷണം നന്നായിട്ട് കഴിക്കുക. ആ അമ്മൂമ്മയ്ക്ക് വേണ്ടി ദേശമംഗലത്തെ അമ്മയോട് ഒരു പ്രാർത്ഥന ഉണ്ടായാൽ മാത്രം മതി. വഴിതെറ്റിപ്പോയ ഒരാളെ നേർവഴിക്ക് കൊണ്ടുവരാൻ ദേവിയെ കൊണ്ടല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. കുഞ്ഞിപ്പെണ്ണെ, എന്തു പറ്റി? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അവരാ അമ്മൂമ്മയെ അടിക്കോ അമ്മേ. അമ്മൂമ്മ പാവല്ലേ, എന്നിട്ട് എന്തിനാ അമ്മൂമ്മയെ ദ്രോഹിക്കുന്നത്? കുഞ്ഞിപ്പെണ്ണും വേദക്കുട്ടിയും കൂടെ തിരിച്ചു പോകുമ്പോ എന്തോ ഒരു അത്ഭുതം കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവിടെ കണ്ടതാരയാ? ദേവി, ആറ്റുകാലമ്മ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? കുഞ്ഞിപ്പെണ്ണും വേദക്കുട്ടിയും എന്തിനാ പോയതെന്ന് ദേവിക്കറിയാലോ. അപ്പൊ ദേവി ആ കാര്യം നോക്കിക്കൊണ്ടിരിക്കോ?
അമ്മുമ്മയെ ദേവി രക്ഷിച്ചോളൂ. അമ്മുമ്മയെ അടിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. എനിക്ക് അമ്മുമ്മയെ തന്നെ ഓർമ്മ വരികയാ. എന്ത് കരച്ചിലായിരുന്നു എന്നറിയോ? പാവം, കൈയും കാലും ഒക്കെ വിറയ്ക്കുകയാണ്. ഇനി എന്നെങ്കിലും അമ്മുമ്മയടുത്ത് പോകാൻ പറ്റുമോ അമ്മേ? കൂട്ടുകാരി വരുമ്പോ ചോദിച്ചു നോക്ക്. വേദക്കുട്ടിക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? വേദക്കുട്ടിയോട് അന്വേഷിക്കാൻ പറയണം. പാവമല്ലേ അമ്മുമ്മ. കൊറേ കാലം കഴിയുമ്പോ ആ അമ്മുമ്മയെ പോലെ അമ്മയ്ക്കും വയസ്സാവും. അപ്പൊ കുഞ്ഞിപ്പെണ്ണ അമ്മയെ ദ്രോഹിക്കോ? കുഞ്ഞിപ്പെണ്ണെ വേണ്ട, എന്നോട് മിണ്ടണ്ട. അമ്മ വെറുതെ പറഞ്ഞതല്ലേ, അതിന് കുഞ്ഞിപ്പെണ്ണ് പിണങ്ങിയാലോ? എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? വേദക്കുട്ടി വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. അമ്മ എന്നെ വിഷമിപ്പിച്ചു, എന്നെ കരയിപ്പിച്ചു. അയ്യേ, ഇതൊന്നും വേദക്കുട്ടിയോട് പറയല്ലേ. പറയും പറയും പറയും. എന്റെ അമ്മ ഞാൻ ചീത്ത പറയോ? എനിക്ക് അമ്മ മാത്രല്ലേ ഉള്ളൂ. അയ്യേ, എന്റെ കുഞ്ഞി. ഇനി അമ്മയൊന്നും പറയണ്ട, ഞാൻ സഹിക്കില്ല. അമ്മ വയസ്സാവ ഞാൻ സമ്മതിക്കില്ല. അമ്മ എന്നും ഇങ്ങനെ തന്നെ ഇരുന്നാ മതി, എന്റെ കൂടെ കളിച്ചും ചിരിച്ചു ഇരുന്നാ മതി. ശരി, അമ്മ വയസ്സാകുന്നില്ല. ആദ്യം ഈ കരച്ചിലൊന്ന് നിർത്തൂ. എന്റെ കുഞ്ഞു പെണ്ണല്ലേ. ഓരോ അമ്മമാരുടെ സ്വപ്നമാണ് ഇങ്ങനെയുള്ള മക്കള്. ചിലർക്കത് കിട്ടും, ഭാഗ്യം കെട്ട ചിലർക്കത് കിട്ടില്ല. നമുക്കറിഞ്ഞൂടെ മോളെ എന്താ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. വൈജയന്തി, നീ എന്നോട് ക്ഷമിക്ക്. നമുക്കൊരു വലിയ തെറ്റ് സംഭവിച്ചു. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശാപമാകാതെ തിരുത്താൻ സാധിച്ചു. അതിന് കാരണം അമ്മയോടൊപ്പം വന്ന ആ കൊച്ചുകുട്ടികളാ. അവരെന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അമ്മയും മോനും ഒന്നിച്ചല്ലോ, അപ്പൊ പുറത്തു പോകേണ്ടത് ഞാനായിരിക്കും. അതിന്റെ ആവശ്യമില്ല. അമ്മയോടുള്ള നിന്റെ ദേഷ്യം മാറ്റണം. അമ്മ ഇനി എത്ര കാലം നമ്മളോടൊപ്പം ഉണ്ടാവും? ഉള്ള കാലത്തോളം അമ്മയ്ക്കൊരു കുറവ് വരുത്താതെ നമ്മൾ രണ്ടാളും നോക്കണം. എന്റെ അമ്മയാണെന്നുള്ള വ്യത്യാസമൊന്നും വേണ്ട, നമ്മുടെ അമ്മ. അങ്ങനെ ചിന്തിക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ വലിയ ലോകത്ത് നമ്മൾ ആരുമല്ല, പക്ഷെ ഈ ചെറിയ ലോകത്ത് നമ്മൾ എന്തൊക്കെയോ ആണ്. നമുക്ക് ആരാ ഉള്ളത് അമ്മയല്ലാതെ? അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഒരു കാര്യത്തിനും വൈജയന്തിയെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കില് പിന്നെ ഞാനായിട്ട് തിരുത്താതിരിക്കുന്ന എന്തിനാ? ഞാനും എല്ലാം അവസാനിപ്പിക്കുന്നു. മനസ്സിൽ അല്പം സ്വാർത്ഥത കയറിപ്പോയി. ഒന്നോർക്കുമ്പോ നിങ്ങൾ ചോദിച്ചത് സത്യം തന്നെയാ. എന്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ കാണിക്കില്ലല്ലോ. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടപ്പോ തന്നെ എന്റെ മനസ്സ് ഞാൻ മാറ്റിയതാ. പക്ഷേ എന്തോ ഒരു ദുരഭിമാനം, അമ്മയോട് സംസാരിക്കണമെന്നോ മാപ്പ് ചോദിക്കണമെന്നോ തോന്നിയില്ല. അമ്മയുടെ മുന്നിൽ ചെന്ന് നീ അമ്മയെ എന്ന് സ്നേഹത്തോടെ വിളിച്ചാൽ മാത്രം മതി, അമ്മയുടെ എല്ലാ സങ്കടങ്ങളും അതോടെ തീരും. ശരി, അമ്മയോട് ഞാൻ സംസാരിച്ചോളാം. ഇനി ഒരിക്കലും അമ്മയെ ഞാൻ വേദനിപ്പിക്കില്ല. ഇത്രയേ ഉള്ളൂ? നിന്നോട് എനിക്ക് തോന്നിയ വിഷമം മുഴുവൻ ഉരുകി വലിച്ചു തീർന്നു. ആ, എനിക്കിന്ന് രാത്രി അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. എവിടെ? മുമ്പ് എന്റെ കൂടെ കച്ചവടം ചെയ്തിരുന്ന ജനകനില്ലേ, അയാളേതോ ദൂരദേശങ്ങളിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പില്ല. ലക്ഷ്യം കച്ചവടം തന്നെ. അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം. ആ ബന്ധം നമുക്ക് നല്ലതാണ്. രാത്രി പുറപ്പെടണോ? രാവിലെ പോയാ പോരെ. ഇല്ല, ഒരുപാട് ദൂരമുണ്ട്. അദ്ദേഹത്തിന് വെളുപ്പിന് യാത്രക്ക് ഇറങ്ങുകയും വേണം. യാത്രയായി കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു വരാം. എങ്കിലയക്കോളൂ. ഞാൻ തിരിച്ചു വരുമ്പോൾ നീയും അമ്മയും കൂടി വേണം എന്നെ സ്വീകരിക്കാൻ. അമ്മയുടെ മരുമകളായിട്ടല്ല, അമ്മയുടെ മകളായി അമ്മയുടെ കൂടെ നിന്ന്. ദൈവദോഷമുള്ള ഒരു കാര്യവും ഇനി ഞാൻ ചിന്തിക്ക പോലും ഇല്ല. സത്യം. ഭാഗ്യമാണ് ഇത്ര പെട്ടെന്ന് നിനക്ക് മനസ്സിനെ തിരുത്താൻ കഴിഞ്ഞല്ലോ. വൈജയന്തി നോക്കിക്കോ, അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദേവീ ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ്. നാൾക്കുനാൾ ഐശ്വര്യം വർദ്ധിക്കുകയുള്ളൂ. ഞാൻ പോയി വരട്ടെ.
ദീപം 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 ദീപം. അമ്മേ ഭഗവതി. അച്ഛന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എവിടെ? കാണുന്നില്ലല്ലോ. അയാൾ ക്ഷേത്രത്തിൽ പോയതാണ്. ഗംഗാദത്തൻ ഇവിടെ തങ്ങുന്നതിൽ കുട്ടിക്ക് അപ്രിയം എന്തെങ്കിലും ഉണ്ടോ? എന്തിന്? അച്ഛനെ കാണാൻ ശിഷ്യന്മാരെ ഒരുപാട് പേര് വരാറുള്ളതല്ലേ? വരാറുണ്ട്. പക്ഷേ ഗംഗാദത്തനോടുള്ള കുട്ടിയുടെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അത് അല്പം തീക്ഷ്ണമാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അച്ഛൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഞാനല്ല, അയാള് തന്നെയാണ് പറഞ്ഞത്. എങ്കിലും എന്നോട് നേരിട്ട് ചോദിക്കട്ടെ. അറിവ് കൂടിയവർക്ക് മറ്റുള്ളവരോട് മുഖാമുഖം ചോദ്യങ്ങൾ ചോദിക്കാൻ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? എന്തോ ഒരു കരട് എന്റെ കുട്ടിയുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം അച്ഛൻ നിസ്സംശയം പറയാം. ഇത്രയും ഗുരുഭക്തി പ്രകടിപ്പിക്കുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഗുരുഭക്തി പ്രദർശിപ്പിക്കുന്ന ആളെ കണ്ടിട്ടില്ല, അത് സത്യം തന്നെയാ. പക്ഷേ എല്ലാ പ്രദർശനങ്ങളും സത്യമാണോ? നാട് വാഴുന്ന പൊന്നു തമ്പുരാനെ കാണുമ്പോൾ എത്രയോ പേർ തമ്പുരാൻ നീണാൾ വാഴട്ടെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അവരൊക്കെ തമ്പുരാനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതൊരു ചടങ്ങല്ലേ? തർക്കം ശരിയാണ്. പക്ഷേ ഗംഗാദത്തന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അയാൾ മിടുക്കനാണ്, അറിവിനു വേണ്ടി ഈ ലോകം മുഴുവൻ അലയുന്നവനാണ്. അതിന്റെ പൂർണ്ണത അയാളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമെല്ലാം പ്രകടമായി കാണാം. ക്ഷേത്രം എങ്ങനെയുണ്ട്? ശാന്തം. ദേശമംഗലത്തെക്കുറിച്ച് കേട്ട കഥകളൊക്കെ അമ്മയുടെ തിരുമുമ്പിൽ നിന്ന് ഒന്നുകൂടി ഓർത്തു. ഈ വരവും അനുഗ്രഹമൊക്കെ പുണ്യം തന്നെ. ഒരുപക്ഷെ രണ്ടോ മൂന്നോ നാൾ ആ നടയിൽ തന്നെ ഇരിക്കണമെന്ന് ഒരാഗ്രഹം തോന്നിച്ചു. അത് നല്ലത് തന്നെ. സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായി ആളുകൾ വരുന്ന നടയാണ് ക്ഷേത്രം. വിവിധ ജീവിതങ്ങളാണ്, വിവിധ മനുഷ്യരാണ്. അവരുടെ വേദനകൾ തൊട്ടറിയാൻ മഹത്വത്തിലേക്കുള്ള പടവാണ് ക്ഷേത്രം. പിന്നെ രാത്രി കഴിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെന്നുണ്ടോ? ഇല്ല. ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ, മനസ്സിന് പിടിക്കുന്നതും പിടിക്കാത്തതൊക്കെ കഴിച്ച് ശീലമായിട്ടുണ്ടാവും. അതെല്ലാം ഒന്നും മാറ്റണ്ടേ? എന്താണ് രുചി കൂടുതൽ തോന്നാന്ന് പറഞ്ഞിരുന്നെങ്കിൽ? അത് ശരിയാണോ അച്ഛ? അതിഥികളെ യഥാവിധം സൽക്കരിക്കേണ്ടത് നമ്മുടെ മാന്യതയാണ്. പക്ഷേ അതിഥികളുടെ മാന്യത എന്താണ്? ഏയ്, ഇദ്ദേഹം എല്ലാ നാടുകളിലും പോയതല്ലേ, എല്ലാ ഭക്ഷണവും രുചിച്ചതല്ലേ. അങ്ങനെയുള്ള ഒരാളോട് എന്ത് വേണമെന്ന് ചോദിക്കാനേ പാടില്ല. ഉള്ളത് വിളമ്പിക്കൊടുക്കണം. അങ്ങേക്ക് എന്താണ് അഭിപ്രായം? ഞാനിതിൽ എന്താ അഭിപ്രായം പറയാൻ? ഞാൻ ചോദിച്ചത് കേവലം ഒരു ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല. അതിഥി ദേവനാണ് ഭാരതീയ സംസ്കാരം അനുസരിച്ച്. അപ്പോൾ അതിഥിയുടെ കാര്യം ചോദിക്കാന്ന് പറഞ്ഞാൽ ദൈവകാര്യമാ. അപ്പോൾ അതിന് മറുപടി ഉണ്ടാകണം. ഒരു വിദ്വാന്. ഞാൻ വേണ്ടതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. തോന്നുന്നു
സഹദേവൻ തിരിച്ചു വന്നിട്ടില്ലല്ലോ. ഇല്ല, നേരം വെളുത്തിട്ടേ എത്തു. തള്ളയുടെ ശല്യം തീർന്നു എന്ന് കരുതിയതാ, പക്ഷെ കൊണ്ടുപോയതിനും വേഗത്തിൽ തള്ള തിരിച്ചെത്തി. അതോടെ അങ്ങേരുടെ സ്വഭാവവും മാറി. സഹദേവൻ ജേഷന് അമ്മയോട് ദേഷ്യമായിരുന്നല്ലോ. നാശം പിടിച്ച രണ്ട് കുട്ടികളാണ് കാരണം. അമ്മയുടെ അവസ്ഥ കണ്ട അവറ്റകൾ അദ്ദേഹത്തോട് എന്തോ പറഞ്ഞു. അപ്പ തുടങ്ങിയ മനമാറ്റമാണ്. അപ്പ മുതൽ അമ്മയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ചേച്ചി എതിർത്തോ? ഇല്ല, അമ്മ ഇനി ദ്രോഹിക്കില്ലെന്ന് സത്യം ചെയ്തു. അല്ലാതെ വിശ്വസിക്കില്ല. അത് നന്നായി. നോക്കൂ, എന്റെ ഭർത്താവ് ഇനി ഞാൻ പറയുന്നത് ഒന്നും കേൾക്കില്ല. സഹോദരന്മാരായ നിങ്ങളോടേ എനിക്ക് പറയാനുള്ളൂ, ഈ വീട്ടിൽ ഇനി അവരുണ്ടാവരുത്. അവരുറങ്ങിയോ? നല്ല ഉറക്കോ. എങ്കിൽ ഉറക്കത്തിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാ പോരെ. അതുകൊണ്ട് കാര്യമില്ല, എവിടെ കൊണ്ടുപോയി കളഞ്ഞാലും അവർ തിരിച്ചു വരും. ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. എന്നാൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ആദ്യം അവരെ കൊല്ലുക, പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തുക. ഏട്ടൻ പറഞ്ഞതാ ചെയ്യേണ്ടത്. ഇതിൽ നല്ലൊരു മുഹൂർത്തം ഇനി ഒത്തു കിട്ടാനില്ല. സഹദേവൻ ജ്യേഷ്ഠൻ വരുമ്പോ ഇക്കാര്യത്തിൽ ചേച്ചി എന്തു പറയും? ദേവീ ദർശനം കിട്ടിയിട്ട് ഇറങ്ങിപ്പോയെന്നോ മറ്റോ കരുതിക്കോളും. എന്തായാലും ഇക്കാര്യത്തിൽ എന്നെ സംശയിക്കില്ല, അത്രയ്ക്ക് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നേരം കളയണ്ട. ഏട്ടാ, ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ അമ്മയ്ക്ക് ദേവിയുടെ ശക്തി ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. അതെല്ലാ മക്കളും സ്വന്തം അമ്മമാരെ കുറിച്ച് പറയുന്നതാ. എന്നിട്ട് ഇവിടെ എല്ലാം ദേവിമാരാണോ? ഇനി അഥവാ ദിവ്യശക്തി ഉണ്ടെങ്കിലും ദാ ഈ ഇരിക്കുന്ന കഠാര കണ്ടോ, ഇതിൽ തീരും. ശബ്ദമൊന്നും ഉണ്ടാവരുതേ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ, അവസാനിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. എങ്ങനെയെങ്കിലും ഈ മാരണം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. ഏട്ടനെ കാണുന്നില്ലല്ലോ, എന്താ സംഭവിച്ചത്? ശ്വാസം പോലും നേരെ എടുക്കാൻ പറ്റാത്ത കിളവയെ കൊല്ലാൻ എന്തിനാ ഇത്രയും സമയം? ചേച്ചി ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇത്ര ധൈര്യമില്ലായിരുന്നെങ്കിൽ ആദ്യമേ ഞാൻ വരുമായിരുന്നല്ലോ. ഏട്ടാ 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 ഏട്ടാ, കണ്ണു തുറക്കുക ഏട്ടാ ഏട്ടാ ഏട്ടാ. ആദ്യം പോയ ആളെയും കാണുന്നില്ല, തിരഞ്ഞു പോയ ആളെയും കാണുന്നില്ല. എന്തെടുക്കുക രണ്ടാളും കൂടി? എന്താ സംഭവിച്ചെന്ന് അറിയണമല്ലോ. ധീരന്മാരായ രണ്ടുപേര് ബോധം കെട്ടി കിടക്കുന്നു. ഇവരെ വിളിച്ചു വരുത്തി എന്നെ പറഞ്ഞാ മതിയല്ലോ.
ഇവര് തളർന്നു വീണ പോലെയൊന്നും വൈജയന്തി വീഴില്ല. നിങ്ങളെ കൊല്ലാനൊക്കെ എനിക്ക് പറ്റും. ഭഗവതി, എന്നോട് പൊറുക്കണേ. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കണം. ഇവരെന്താ മോളെ ഇവിടെ ഇരിക്കുന്നത്? അമ്മയെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയതാ. പക്ഷെ അവർക്ക് അമ്മയെ തൊടാൻ പോലും സാധിച്ചില്ല. അമ്മയെ കൊല്ലനാവുന്നില്ല. അമ്മയ്ക്ക് കാവലായി ദേവി ഭഗവതിയുണ്ട്. ഞാനത് തിരിച്ചറിഞ്ഞു. അമ്മയെ ഞങ്ങളോട് പൊറുക്കണം. മഹാമായയോട് ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം. സഹദേവൻ ജ്യേഷ്ഠൻ തിരുത്തിയിട്ടും വൈജയന്തി ചേച്ചി സ്വന്തം മനസ്സ് തിരുത്തിയില്ല. തിരുത്താൻ ഭഗവതി ചേച്ചിക്ക് കൊടുത്ത അവസരമാണിത്. ഞങ്ങൾ ആ ദേവീ രൂപം കണ്ടു. ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു തെറ്റും ഞങ്ങൾ ചെയ്യില്ല. ഒരാളെയും ഞങ്ങൾ ഇനി ദ്രോഹിക്കില്ല. ദേശമംഗലത്തമ്മയാണ് സത്യം.